സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റെഡ് ഫോർട്ടിൽ നിന്ന് നടത്തിയ പ്രസംഗം ഒന്ന് വിശദമായി വിലയിരുത്തണമെന്ന് എനിക്ക് തോന്നാൻ കാരണം, ഇന്ന് ഇന്ത്യ എത്തി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യവും ആ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ നിരവധിയായ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കുന്ന മോദിയുടെ നിസ്സഹായതയുമാണ്. ഇക്കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തിന് മോദി പറഞ്ഞ മറുപടിയെ ടെലിഗ്രാഫ് പത്രം വിശേഷിപ്പിച്ചത് റെക്കോർഡ് ബ്രേക്കിംഗ് ബ്ലാസ്ഫമി എന്നാണ്. കാരണം മറുപടിയുടെ ആദ്യ 1.5 മണിക്കൂർ വെറും ബ്ലാ 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 മാത്രമായിരുന്നു മോദിയുടെ മറുപടി എന്നത് തന്നെ. ഞാൻ നിങ്ങളെ ആ പത്രത്തിന്റെ തലക്കെട്ട് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ലോകം മുഴുവൻ ചർച്ചയായ ടെലിഗ്രാഫിന്റെ അന്നത്തെ തലക്കെട്ട്. ഇന്ത്യയിലെ ഗോദി മീഡിയ ഇങ്ങനൊരു സംഭവം അറിഞ്ഞതായിട്ട് പോലും നടിച്ചില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഇതാണ് ബ്ലാ 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 ബ്ലാ. അന്ന് പാർലമെന്റിലെ അവിശ്വാസ പ്രമേയത്തിന്റെ കാതലായ വിഷയമായ മണിപ്പൂർ എന്ന ഒരു വാക്ക് മോദി ഉച്ചരിച്ചത് പ്രസംഗം തുടങ്ങി 1.5 മണിക്കൂറിന് ശേഷമാണ്. അപ്പോൾ പറഞ്ഞത് പ്രതിപക്ഷം അമിത്ഷായുമായി സഹകരിച്ചിരുന്നെങ്കിൽ മണിപ്പൂർ പ്രശ്നം ഇതിനു മുമ്പേ സമാധാനപരമായി പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു പോലും. അതായത് ഇപ്പോൾ മണിപ്പൂരിൽ പ്രശ്നം നടക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ അത് പരിഹരിക്കാത്തതിൻ്റെയും പ്രശ്നം പ്രതിപക്ഷത്തിൻ്റെതാണ്, ഭരണകക്ഷിയുടെയും മോദിയുടെയും ഒന്നും കഴിവുകേടല്ല. ഈ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലും മോദിയുടെ കുരുട്ടുബുദ്ധിയും അധികാരത്തോടുള്ള ദുരാർത്തിയും കുതന്ത്രങ്ങളും എല്ലാം പതിവ് പോലെ മുളച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ പ്രസംഗത്തിന്റെ ടെക്സ്റ്റ് മുഴുവൻ വായിച്ചു നോക്കിയ എനിക്ക് ഇതിനെല്ലാം പുറമെ വായിച്ചെടുക്കാനായത് മോദിയെ പിടികൂടിയിട്ടുള്ള അസാധാരണമായ ഭയമാണ്. ഈ കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ ഇങ്ങനെയൊരു ഭയം നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലും പ്രവൃത്തികളിലും ഞാൻ കണ്ടത് നോട്ട് നിരോധനത്തിന് ശേഷം രാജ്യമെങ്ങുമുണ്ടായ ഭൂകമ്പത്തിന് സമയത്ത് മാത്രമാണ്. അന്ന് മുതലക്കണ്ണീരൊഴുക്കിയും അതിവൈകാരികത ഇളക്കിവിട്ടും ഐടി സെല്ലിലെ സൈബർ ഗുണ്ടകൾക്ക് ഓവർ ടൈം പണിയെടുക്കാനായിട്ട് ശമ്പളം കൊടുത്തും പിന്നെ പുൽവാമയിൽ 40 വട്ടാരക്കാരെ ബലി കൊടുത്തുമെല്ലാം ആ പ്രതിസന്ധിയെ നമ്മുടെ പ്രധാനമന്ത്രി എങ്ങനെ മറികടന്നു എന്ന് നമ്മൾ കണ്ടതാണ്. 2024 തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ താൻ തന്നെ കുടം തുറന്നുവിട്ട ഭൂതം മോദിയുടെ ഉറക്കം കെടുത്തി തുടങ്ങി എന്നതിനുള്ള തെളിവായിട്ട് ഇപ്പോഴിതാ സ്വാതന്ത്ര്യദിനത്തിലെ അദ്ദേഹത്തിന്റെ പ്രസംഗം നമുക്ക് മുന്നിൽ നിൽക്കുന്നു. ഈ പ്രസംഗത്തെ മുഴുവൻ ഓരോ വാക്കും എടുത്ത് പരിശോധിച്ച് അവയുടെ അന്തരാർത്ഥം കണ്ടെത്താനുള്ള സമയം എനിക്കോ നിങ്ങൾക്കോ ഇല്ലാത്തതിനാൽ ഞാൻ അതിന് മുതിരുന്നില്ല. ഒരുപക്ഷെ പ്രസംഗം മുഴുവൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ കേട്ടിട്ട് അതുപോലെ വിട്ടുകളഞ്ഞ ചില ഭാഗങ്ങൾ അത് വീണ്ടും പൊക്കിയെടുത്തു കൊണ്ടുവന്ന് നിങ്ങൾ കേട്ടത്ര നിസ്സാരമോ നിഷ്കളങ്കമോ അല്ല ആ വാക്കുകൾ എന്ന് തിരിച്ചറിയാനായിട്ട് നിങ്ങളെ സഹായിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. പതിവിൽ നിന്ന് വ്യത്യസ്തമായി മോദിയുടെ പ്രസംഗം ആരംഭിക്കുന്നത് ഇത്തവണ എന്റെ പ്രിയപ്പെട്ട 140 കോടി കുടുംബാംഗങ്ങളെ എന്ന അഭിസംബോധനയോടെയാണ്. എന്റെ അഭിപ്രായത്തിൽ മേരെ പ്യാരെ ദേശവാസിയോ എന്ന പതിവ് നിലവിളി ശബ്ദത്തിന് ഇത്തവണ അദ്ദേഹം അവധി നൽകിയതിന് പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഭയം തന്നെയാണ്. മുസ്ലിമുകളെ ഒരിക്കലും പ്രിയപ്പെട്ടവരായി കരുതിയിട്ടില്ലാത്ത മോദിക്ക് ക്രിസ്ത്യൻ വോട്ടിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഗോവയിലെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ക്രിസ്ത്യൻ വോട്ടുകൾ തീർത്ത വസന്തം 2024 കുറിച്ചും മോദിക്ക് പ്രതീക്ഷ നൽകി. പക്ഷേ മണിപ്പൂരിൽ മോദിയുടെ തന്നെ കിങ്കരന്മാർ കഴിഞ്ഞ 2-3 മാസക്കാലമായി നടത്തിവരുന്ന ക്രിസ്ത്യൻ വംശഹത്യയെ അവർക്ക് സർവ്വസ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് മോദി പുലർത്തിയ ക്രിമിനൽ മൗനവും 2024 തന്റെ വാട്ടർലു ആകുമെന്ന് നടുക്കുന്ന തിരിച്ചറിവിൽ മോദിയെ എത്തിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. തങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്ന കുക്കി വംശജരുടെ നിലവിളികൾ ക്രമേണ അങ്ങനെ അല്ലെന്ന ബോധ്യത്തിലേക്കും അല്ലെങ്കിൽ ബോധത്തിലേക്കും അത് പിന്നീട് പ്രത്യേക സംസ്ഥാനം വേണമെന്ന ആവശ്യത്തിലേക്കുമെല്ലാം വഴുതി മാറുന്നതിലെ അപകടം നരേന്ദ്രമോദി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം ദേശവാസികൾക്ക് ഇത്തവണ കുടുംബാംഗങ്ങളായി പ്രൊമോഷൻ നൽകാൻ നരേന്ദ്രമോദി തീരുമാനിച്ച സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കാൻ. ഇതിനുശേഷം ഇന്ത്യ നമ്പർ 1 ആണെന്നും ഇന്ത്യൻ ജനാധിപത്യം ലോകത്തിലേക്ക് ഏറ്റവും മികച്ചതാണെന്നും ഇന്ത്യക്കാരെല്ലാം സഹോദരി സഹോദരന്മാരാണെന്നും ഒക്കെയുള്ള സ്ഥിരം തള്ളാണ്. എന്നിട്ട് അദ്ദേഹം 140 കോടി ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ നൽകുന്നുണ്ട്. ഇവിടെയുള്ള പ്രശ്നം 76 വർഷങ്ങൾക്ക് മുൻപ് ഇന്നേ ദിവസം പിറവിയെടുത്ത ജനാധിപത്യ ഇന്ത്യക്ക് മേൽ മോദിയുടെ പൂർവികരായ ഹിന്ദുത്വ ഭ്രാന്തന്മാർ ശാപവാക്കുകൾ ചൊരിയുകയായിരുന്നു എന്ന കാര്യം നരേന്ദ്രമോദി മറന്നുകളയുന്നു എന്നതാണ്. അഭയവധ്വജം വേണ്ടെന്ന് വെച്ച് 3 നിറങ്ങളുള്ള പതാക സ്വീകരിച്ച രാജ്യത്തെ ജനങ്ങൾക്ക് അത് ദോഷം ചെയ്യുമെന്നും അവർ പ്രത്യാശയില്ലാത്തവരായി മുരടിച്ചു പോകുമെന്നും അന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയത് മോദിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഓർഗനൈസർ എന്ന മഞ്ഞപത്രത്തിന്റെ എഡിറ്റോറിയലാണ്. ഇന്ന് മോദി വാനോളം പുകഴ്ത്തുന്ന ഡോക്ടർ അംബേദ്കർ നമുക്ക് തന്ന ഭരണഘടനയെക്കുറിച്ച് മോദിയുടെ ഗുരുവായ ഗോൾവൾക്കർ എഴുതിയത് വെള്ളക്കാരുടെ ഭരണഘടനകളിൽ നിന്ന് അറ്റവും മൂലയും ചുരുണ്ടിയെടുത്ത് തട്ടിക്കൂട്ടിയെടുത്ത ഒരു ഉടായ്പ് ഉണ്ടായിരുന്നു.
മോദിയുടെ ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്നതിന്റെ നേർവിരുദ്ധാശയമായ ജനാധിപത്യ സംവിധാനം സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി സ്വീകരിക്കാനുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ തീരുമാനത്തെ ഇതേ ഗോൾവൾക്കർ വിശേഷിപ്പിച്ചത് ദിവാസ്വപ്നം എന്നായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിന് അഭിലഷണീയവും സാധ്യവുമായ സങ്കല്പം ഡിസയറബിൾ ആൻഡ് പോസിബിൾ എന്നാണ് എഴുതിയിരിക്കുന്നതെന്നാണ് എന്റെ ഓർമ്മ. അത് ഹിന്ദുരാഷ്ട്രമാണെന്നും ജനാധിപത്യം ഒരിക്കലും കൈപ്പിടിയിലൊതുങ്ങാത്ത ഒരു മിഥ്യയാണെന്നുമാണ് മോദിയുടെ ഗുരുജി പറഞ്ഞതെന്ന് വിശ്വഗുരു ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. പിന്നീട് അദ്ദേഹം രാഷ്ട്രപിതാവായ പൂജ്യ ബാപ്പുവിനെ പറ്റിയും ഒപ്പം ഷഹീദ് ഭഗത് സിംഗ്, സുഖ്ദേവ് രാജ്ഗുരു എന്നിവരെ പറ്റിയും എല്ലാം അനുസ്മരിക്കുന്നുണ്ട്. ഈ പൂജ്യ ബാപ്പുവിനെ വെടിവെച്ചു കൊന്ന ഗോഡ്സയെ സംപൂജ്യനായി കണ്ട് അമ്പലം പണിഞ്ഞും അതുപോലെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന കോടിക്കണക്കിന് ഗാന്ധി വിരോധികളായ ഹിന്ദുത്വ ഭ്രാന്തന്മാർ മോദിജിയുടെ ഭക്തന്മാരാവുന്നത് എന്തുകൊണ്ടായിരിക്കും? അപ്പോ ഈ പൂജ്യ ബാപ്പുവിനോട് ഈ കാണിക്കുന്ന സ്നേഹം ബാപ്പുവിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്നതിന് മുമ്പ് ഗോഡ്സെ അദ്ദേഹത്തിന്റെ കാലു തൊട്ട് വണങ്ങി എന്ന് പറയുന്നത് പോലുള്ള ശുദ്ധ തട്ടിപ്പാണെന്ന് നമുക്ക് നിഷ്പ്രയാസം തിരിച്ചറിയാനാവും. ഖാദിയുടെ കാലണ്ടറിൽ ഇതേ പൂജ്യ ബാപ്പുവിനെ വെട്ടിമാറ്റി ആ സ്ഥാനത്ത് ചർക്കയുടെ പിന്നിൽ ചടഞ്ഞുകൂടിയിരുന്ന ഫോട്ടോ എടുത്ത് ആഘോഷിച്ച ആളാണ് ഇപ്പോൾ ബാപ്പുവിനെ പുകഴ്ത്തുന്നതെന്ന് മറക്കാതിരിക്കുക. ഹിന്ദു മുസ്ലിം സഹോദര്യത്തിനു വേണ്ടി നൗഖാലിയിലെ തെരുവുകളിൽ മരണത്തിനിടയിലൂടെ നിർഭയനായി നടക്കുകയും സത്യാഗ്രഹം ഇരിക്കുകയും ചെയ്ത പൂജ്യ ബാപ്പുവിന് ഈ ശിഷ്യൻ ബാപ്പുവിന്റെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ 2002 ഒരു വലിയ സമ്മാനം നൽകിയത് നമ്മൾ കണ്ടതാണല്ലോ. ഗാന്ധിജി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന ചോദ്യം 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മുന്നിൽ വച്ച് ഇതേ പൂജ്യ ബാപ്പുവിനെ ഭീരുവായി മുദ്രകുത്തി ബാപ്പുവിന്റെ കൊലയാളിയായ മോദിയുടെ യഥാർത്ഥ ഹീറോ നാഥുറാം ഗോഡ്സെയെ വെള്ളപൂശി പെയിന്റ് അടിച്ച് 24 ക്യാരറ്റ് ദേശസ്നേഹിയാക്കി അവതരിപ്പിച്ചതും മോദിയുടെ സ്വന്തം PJP സർക്കാരായിരുന്നു എന്നും നമ്മൾ മറന്നുകൂടാ. ഇവിടെ നിന്ന് അങ്ങോട്ട് മോദി തന്റെ മൂന്നാംകിട രാഷ്ട്രീയം പുറത്തെടുക്കുന്നു. 1200 വർഷങ്ങൾക്ക് മുമ്പ് ആക്രമണകാരികൾ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതും പിന്നീടുള്ള 1000ത്തോളം വർഷങ്ങളുടെ അടിമത്വവും അതിനെ തകർത്ത ദേശാഭിമാനികളുടെ ജീവത്യാഗവും ഒക്കെയാണ് ഇതുമായൊരു ബന്ധപ്പെട്ട് മോദി ഉയർത്തുന്ന വിഷയങ്ങൾ. ഇതിൽ മോദിയുടെ കുന്തമന പ്രധാനമായും ലക്ഷ്യമിടുന്നത് മുസ്ലിം രാജാക്കന്മാരുടെ ഭരണകാലത്തെയാണ്, അല്ലാതെ RSS സർവാത്മന പിന്തുണച്ച ബ്രിട്ടീഷ് ഭരണകാലത്തെ അല്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഡൽഹി സൽത്തനത്തിന്റെയും മുഗൾ സാമ്രാജ്യത്തിന്റെയും ഭരണകാലത്ത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ, അന്ന് അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു എന്നുള്ളത് വേറൊരു വിഷയം, ഏതായാലും ഇന്ന് ഹിന്ദുക്കൾ എന്നറിയപ്പെടുന്ന അന്ന് 100 കണക്കിന് ജാതികളും ഗോത്രങ്ങളുമായി പരസ്പരം കലഹിച്ച് തമ്മിൽ തല്ലി ഭിന്നിച്ച് കിടന്നിരുന്ന ആ സമൂഹം, അവരെല്ലാം സ്വസ്ഥവും സമാധാനവുമായി ജീവിച്ചിരുന്നു എന്ന ചരിത്രം മോദി ശാഖയെ പഠിക്കാത്തത് നാട്ടുകാരുടെ കുറ്റമാണ്. ഇക്കാര്യത്തെക്കുറിച്ചെല്ലാം ബോധമുണ്ടാവണമെങ്കിൽ പള്ളിക്കൂടത്തിൽ പോകണം, അല്ലാതെ എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് വ്യാജ ഡിഗ്രി മാത്രം എടുത്തതുകൊണ്ട് ഇതിനകത്തൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം വർഗീയ കലാപങ്ങൾ നടക്കുന്നതും മതത്തിന്റെ പേരിൽ ആളുകൾ തമ്മിൽ തല്ലിച്ചാവുന്നതും മോദി ഭരിക്കുന്ന അമൃതകാലത്തിൽ മുങ്ങിത്തുടിച്ചു കിടക്കുന്ന ഇന്നത്തെ ആത്മനിർഭര ഭാരതത്തിൽ തന്നെയാണെന്നുള്ള കാര്യം മോദിക്ക് പോലും തർക്കമുള്ള ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇസ്ലാമിക ഭരണം, അങ്ങനെ പറയാവുന്നേ ഉള്ളൂ, പലപ്പോഴും ഭരണം അത്ര ഇസ്ലാമികമൊന്നും ആയിരുന്നില്ല. എങ്കിൽ പോലും ഡൽഹി സൽത്തനത്തും മുഗൾ സാമ്രാജ്യം ഭരിച്ചിരുന്ന 1000 വർഷം ആ ഒരു 1000 വർഷത്തെ ആ കാലയളവിനിടയിൽ ഇന്ന് ഇന്ത്യ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഭൂപ്രദേശത്ത് നടന്ന 10-20 ഒന്നും വേണ്ട ഒരൊറ്റ മതകലാപത്തിന്റെ ഉദാഹരണം മോദിക്കോ മോദിക്ക് ജയ് വിളിക്കുന്ന ഏതെങ്കിലും ചാണകങ്ങൾക്കോ ചൂണ്ടിക്കാണിക്കാനാവുമോ? അന്ന് നടന്നിരുന്ന ജാതി കലഹങ്ങളെല്ലാം തന്നെ സ്വാഭിമാനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കുത്തിയും ചത്തത് മാത്രമാണ്. അല്ലാതെ അധികാരത്തിന്റെ ഹുങ്കിൽ മോദി ഭാരതം സാക്ഷിയാവുന്ന ഹിന്ദു തീവ്രവാദത്തിന്റെ മാതൃകയിൽ ഇസ്ലാമിക ഭരണകാലത്ത് മുസ്ലിമുകൾ തെരുവിലിറങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിക്കാത്തവരെ എല്ലാം തള്ളിയും വെട്ടിയും കൊന്ന ഒരു ചരിത്രം മോദിയുടെ ITSL പോലും പറയാനില്ല, വ്യാജമായി പോലും രചിക്കാനില്ല എന്നോർക്കുക. ഇതിനുശേഷം താൻ ലോകരാഷ്ട്രങ്ങൾ സന്ദർശിക്കുമ്പോൾ ഭാരതത്തെക്കുറിച്ച് അവിടെയുള്ളവർക്ക് പറയാനുള്ള നല്ല വാക്കുകളും ലോകത്തിലെ 1ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നതിലെ ലോകത്തിനുണ്ടാവുന്ന അത്ഭുതവും G20 സമ്മേളനത്തിൽ താൻ പോയി തള്ളിമറിച്ചതും അങ്ങനെയുള്ള ഗീർവാണങ്ങളാണ്. നിരപരാധികളായ ഒരു വിഭാഗം ജനങ്ങളെ അവരുടെ മതം നോക്കി തെരഞ്ഞുപിടിച്ച് കൊന്നൊടുക്കുകയും വീടുകൾ ബുൾഡോസർ കയറ്റി തകർത്ത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും സഹിതം പെരുവഴിയിലാക്കുകയും ചെയ്യുന്ന സംഘപരിവാർ സർക്കാരുകളുടെ ഫാഷിസത്തെ ക്രിമിനൽ മൗനത്തിലൂടെ പിന്തുണയ്ക്കുന്ന നരേന്ദ്രമോദിയുടെ ഈ നാണം കെട്ട ജൽപ്പനങ്ങളെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ടെലിഗ്രാഫ് പത്രം വിശേഷിപ്പിച്ചതുപോലെ ബ്ലാ 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 എന്ന് മാത്രമേ സ്വബോധമുള്ളവർക്ക് വിശേഷിപ്പിക്കാനാവൂ. ഇതിനൊപ്പം മോദി മറ്റൊരു കാര്യവും കൂടി പറയുന്നുണ്ട്. 30 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരുടെ യൂത്ത് പവർ ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ഉള്ളത് ഇന്ത്യയിലാണ് പോലും. മുസ്ലിമുകൾ പെറ്റുപെരുകി രാജ്യത്തെ സമ്പത്തും മറ്റ് റിസോഴ്സസും എല്ലാം തിന്നുമുടിക്കുന്നു,
ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിച്ച ആർഷഭാരത സംസ്കാരത്തെ തകർത്തു മുടിക്കുന്നു എന്നൊക്കെ ദിവസം 4 നേരം വംശീയ അഭിഷേകം നടത്തുന്നവരുടെ വിശ്വഗുരു ഇപ്പോൾ യൂത്ത് പവറിനെ കുറിച്ച് വാചാലനാവുന്നു എന്ന് കേൾക്കുമ്പോൾ കാണ്ടാമൃഗം എന്ന മൃഗത്തെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇത്തരം അധിക്ഷേപം നടത്തുന്നത് നാട്ടിൽ തൊഴിലൊന്നുമില്ലാതെ വെറുതെ മുസ്ലിമുകളെ തെറിവിളിച്ച് വേണ്ടി നടക്കുന്ന പീറസംഖ്യകളല്ല, മറിച്ച് മോദിയുടെ ക്യാബിനറ്റിലെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണഘടനയ്ക്ക് മേൽ ചാണകമിടുന്ന ദുരന്തങ്ങളാണ് എന്നത് നാം ഓർക്കണം. പിന്നീട് പറയുന്നത് മുദ്രായോജന, കൊറോണ കാലത്തെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. പിന്നെ വൺ റാങ്ക് വൺ പെൻഷൻ, സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് വേണ്ടി തൻ്റെ സർക്കാർ ചെയ്ത കാര്യങ്ങൾ, പിന്നെ ഇനി അങ്ങോട്ട് തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് ആളുകളെ ചാക്കിൽ കയറ്റാനുള്ള ഈ വിശ്വകർമ്മ യോജന, ആയുഷ്മാൻ ഭാരത് യോജന, PM CARES, ജൻ ഔഷധി, മിഡിൽ ക്ലാസ് കുടുംബങ്ങളെ 1 വർഷത്തിനുള്ളിൽ കോടീശ്വരന്മാരാക്കാനുള്ള പുതിയ സംരംഭങ്ങൾ, അമൃത് സരോവർ, പിന്നെ എന്താ വൈബ്രന്റ് വില്ലേജ് പദ്ധതി, ശ്രേഷ്ഠ ഭാരത് തുടങ്ങി തള്ളോട് തള്ളാണ്. ഇത് തള്ളാണെന്ന് പറയുമ്പോൾ ഇതെല്ലാം നുണയാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. കടലാസിൽ ഇതെല്ലാം ഉണ്ട്, പലയിടത്തും നക്കാപ്പിച്ച പോലെ പലതും ഒക്കെ കൊടുക്കുന്നുമുണ്ട്. പക്ഷേ ഇതിൻ്റെ ആത്മാർത്ഥതയില്ലായ്മയാണ് എൻ്റെ പ്രശ്നം. ഉദാഹരണത്തിന്, കോവിഡ് വന്നപ്പോൾ ലോകത്തിൽ ഏറ്റവും മുന്നൊരുക്കമില്ലാതെ, ഹോംവർക്ക് ചെയ്യാതെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് ആളുകളെ കിലോമീറ്ററുകളോളം നടത്തി അവർക്ക് വഴിയിൽ കിടന്ന് ചാകേണ്ട ഗതികേട് വരുത്തിയ രാജ്യം മോദിയുടെ ഇന്ത്യയാണ്. ജനങ്ങൾക്ക് ഓക്സിജൻ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ പെരുവഴിയിൽ ആളുകൾ മരിച്ചു വീണ രാജ്യം മോദിയുടെ ഇന്ത്യയാണ്. ജീവിച്ചപ്പോൾ മാന്യത കിട്ടാതെ മരിച്ചുപോയ മനുഷ്യർക്ക് മരണത്തിന് ശേഷമെങ്കിലും ആ മാന്യത കൊടുക്കാൻ മോദിയുടെ ഇന്ത്യക്ക് സാധിച്ചോ? ആളുകൾ ചപ്പുചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് പോലെ ജനങ്ങളെ കൂട്ടിയിട്ട് കത്തിക്കേണ്ടി വന്ന ലോകത്തിലെ ഒരേ ഒരു ഗതികെട്ട രാജ്യം ഈ നരേന്ദ്രമോദി പറഞ്ഞ ഇതേ ആത്മനിർഭര ഭാരതമാണ്. ഒടുവിൽ കത്തിക്കാൻ പോലും സ്ഥലമില്ലാതെ ജനങ്ങൾക്ക് നീറി പുകയുന്ന മനസ്സോടെ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഭാര്യയും ഭർത്താവിനെയെല്ലാം ഗംഗാനദിയിലേക്ക് ഒഴുകിക്കളയേണ്ടി വന്ന ശ്രേഷ്ഠ ഭാരതം മോദിയുടെ ഇന്ത്യയാണ്. ഇത് എന്തിനെ പറ്റിയെങ്കിലും ഓർത്ത് നരേന്ദ്രമോദി ഒരിക്കലെങ്കിലും പശ്ചാത്തപിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല. അതെല്ലാം ദേശദ്രോഹ മാധ്യമങ്ങളുടെയും ജിഹാദികളുടെയും പണിയാണെന്നാണ് മോദി പറഞ്ഞുണ്ടാക്കുന്നത്. ഇനി സ്വയം തൊഴിൽ കണ്ടെത്താനും ബിസിനസ് തുടങ്ങാനും മോദി ചെയ്ത സഹായത്തിന്റെ കാര്യം ഞാൻ പറയാം. മുസ്ലിമുകളുടെ ബിസിനസ്സുകൾ ബോയ്ക്കോട്ട് ചെയ്യാനും ഒരു ഗ്രാമത്തിലെ മൊത്തം മുസ്ലിം കച്ചവടക്കാരെ കുടിയൊഴിപ്പിക്കാനും എല്ലാം സംഘപരിവാറിലെ സർക്കാരുകൾ തന്നെ ഈ പോലീസിനെയും ബുൾഡോസറിനെയും പറഞ്ഞയക്കുന്നത് ഈ മോദിയുടെ ഇന്ത്യയിലാണ്. അരുതേ എന്നൊരു വാക്ക് നരേന്ദ്രമോദി എന്ന നാടകക്കാരൻ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ മനുഷ്യർ കയ്യിലുള്ളതെല്ലാം നുള്ളിപ്പെറുക്കുകയും തികയാതെ വരുന്ന ബാങ്കിൽ നിന്ന് കൊള്ളപ്പലിശയ്ക്ക് വായ്പ എടുത്ത് നടത്തുന്ന ചെറുകിട സ്ഥാപനങ്ങളാണ് ബജ്രംഗ് ദൾ പോലുള്ള മോദിയുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ഉള്ള അഴിഞ്ഞാടുന്ന ഈ വംശീയ ഗുണ്ടകൾ നിമിഷങ്ങൾ കൊണ്ട് തല്ലിപ്പൊളിക്കുന്നതും തീയിട്ട് നശിപ്പിക്കുന്നത്. വെറുതെ PM CARES എന്ന കണ്ണിച്ചൊരയില്ലാതെ തള്ളുന്ന മോദി ഒരു സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്യാനായി ഹിന്ദുത്വ ഗുണ്ടകൾക്ക് ദിവസങ്ങളോളം വിട്ടുകൊടുത്ത് കയ്യും കെട്ടി കണ്ണും പൂട്ടിയിരുന്ന് യോഗാഭ്യാസം ചെയ്തത് നാം ഗുജറാത്തിലും ഇപ്പോൾ മണിപ്പൂരിലും കാണുന്നതാണ്. ഗുജറാത്തിലെ ബിൽക്കിസ്ഥാനുവിന്റെ 3 വയസ്സ് മാത്രമുള്ള പിഞ്ചു കുഞ്ഞു മുതൽ 80 വയസ്സിലെത്തിയ പാർക്കിൻസൺസ് രോഗിയായ പരമസാത്വികനായിരുന്ന സ്റ്റാൻ സ്വാമി എന്ന ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത വന്ധ്യവയോധികൻ വരെയുള്ള ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക്, ഹിന്ദു ഭീകരത ജനക്കൂട്ടങ്ങൾക്ക് മുന്നിൽ ആയുസ്സെത്താതെ ഒടുങ്ങേണ്ടി വരുന്ന ഇന്ത്യയിൽ വേട്ടക്കാർക്ക് ജയിൽ മോചനവും പൂർണ്ണ സംരക്ഷണവും നൽകുന്ന നരേന്ദ്രമോദിയുടെ ഫാഷിസം വച്ചു നീട്ടുന്ന അമൃതകാലം ആർക്ക് വേണം? ഇതാണ് അമൃതകാലമെങ്കിൽ എനിക്ക് അതിനേക്കാൾ ഇഷ്ടം ദുരന്തകാലമാണ്. ഏതായാലും അത് മോദിയുടെ അമൃതകാലത്തോളം ഭീകരമാവില്ലെന്ന് ഉറപ്പും. ഇനി സ്വന്തം പാർട്ടിയിലെ ഉന്നതരായ നേതാക്കന്മാർ തന്നെ ചൈന ഇന്ത്യയുടെ ഒരു പഞ്ചായത്ത് മുഴുവൻ പിടിച്ചടക്കി പട്ടാളക്കാർ ഒരു ടൗൺഷിപ്പ് തന്നെ അവിടെ പണിതു എന്ന് പറഞ്ഞിട്ടും ഈ പ്രധാനമന്ത്രി ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. ചൈന ഇന്ത്യയുടെ ഭൂമി കൈയടക്കിയിട്ടും 56-ഇഞ്ചുകാരന്റെ സർക്കാർ എന്താ ഉറങ്ങുകയാണോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ കൊയ് ആയാനഹി എന്ന ആഭ്യന്തരമന്ത്രി പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം ചൈനീസ് അധിനിവേശം തെളിയിക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളൊന്നും കള്ളമാവുന്നില്ല. ദേശസ്നേഹികൾക്ക് മുന്നിൽ നരേന്ദ്രമോദി ഈ പ്രസംഗത്തിലും ചൈന എന്നൊരു വാക്ക് പോലും മിണ്ടാതിരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണോ എന്ന് കരുതുന്നു. പ്രസംഗത്തിനൊടുവിൽ 2024 സ്വാതന്ത്ര്യദിനത്തിൽ ആത്മാർത്ഥത ഇല്ലാത്ത ഇത്ര കൂടുതൽ തള്ളുകളുമായിട്ട് ഞാൻ വീണ്ടും വരുമെന്ന് മോദിജി നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ജീവൻ വേണ്ടവർ ഓടിക്കൂ എന്നാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇക്കഴിഞ്ഞ 9 വർഷത്തെ മോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ചു നോക്കുക. അടുത്ത വർഷം ഞാൻ വീണ്ടും വരും എന്ന ഭീഷണിയും മുന്നറിയിപ്പും ആത്മവിശ്വാസവും ഒന്നും അന്നൊന്നും മൂപ്പർക്കുണ്ടായിരുന്നില്ല. അന്നൊന്നുമില്ലാത്ത ആത്മവിശ്വാസം ഇത്തവണ പ്രകടിപ്പിക്കണമെങ്കിൽ ഇത്രയും കാലം ചെയ്തു കൂട്ടിയ രാജ്യദ്രോഹത്തിനും ജനദ്രോഹത്തിനും അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ തിഹാർ ജയിലിലായിരിക്കരുതേ ഭഗവാനെ എന്നൊരു പ്രാർത്ഥനയും നിലവിളിയും ഒക്കെയാണ് എനിക്കത് കേൾക്കാനായത്.
അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു കള്ളനെ നാളെ ഇതുവരെ ശിക്ഷിക്കപ്പെടാത്ത ഇന്ത്യയിലായതുകൊണ്ട് മോദിജി ഇത്രയൊന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കസേര തെറിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്ന നമ്മുടെ മോദിജി ഇത് തന്റെ അവസാനത്തെ സ്വാതന്ത്ര്യദിന സന്ദേശമായിരിക്കുമെന്ന് തിരിച്ചറിയുന്നു എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഞാൻ ഇതുവരെ പറഞ്ഞത് മോദി പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ ഇനി എനിക്ക് പറയാനുള്ള മോദി ബോധപൂർവം പറയാതെ ഒഴിവാക്കിയ ചില കാര്യങ്ങളെക്കുറിച്ചാണ്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സുരക്ഷാ ഭടൻ സർക്കാർ കൊടുത്ത ആയുധം ഉപയോഗിച്ച് ഒരു ട്രെയിനിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മുസ്ലിമുകളെ മാത്രം തിരഞ്ഞു പിടിച്ച് വെടിവെച്ചു കൊല്ലുന്ന സംഭവം നടന്നിട്ട് മാസം ഒന്ന് കഴിഞ്ഞിട്ടില്ല. കൃത്യം ചെയ്ത ശേഷം അയാൾ പിന്തുണ പ്രഖ്യാപിച്ചത് ഇതേ നരേന്ദ്രമോദിക്കാണ്. നാട്ടിലേതെങ്കിലും ഒരുത്തിന് ഈച്ചയെ കൊല്ലുകയും അവൻ 10 വർഷം മുമ്പ് സാക്കിർ നായിക്കിന്റെ ഒരു വീഡിയോ കണ്ടു എന്ന് പറഞ്ഞ് സാക്കിർ നായിക്കിനെ രാജ്യദ്രോഹം കുറ്റം ചുമത്തുന്ന നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ എന്തുകൊണ്ട് മോദിക്കെതിരെ കൊലപാതകത്തിനുള്ള പ്രേരണ കുറ്റം ചുമത്തപ്പെട്ടില്ല? ന്യായമായ ചോദ്യമല്ലേ? മോദി അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. സ്വാതന്ത്ര്യദിന സന്ദേശത്തിലും ഭൂരിപക്ഷ വർഗീയതയുടെ ആപൽക്കരമായ ആയിരക്കണക്കിന് ഇത്തരം സംഭവങ്ങളിൽ ഒന്നിനെ പോലും മോദി പരാമർശിച്ചില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ മോദി തന്റെ പ്രസംഗത്തിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കിയ ചില പേരുകൾ നമ്മൾ ഇവിടെ പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഭാരതം ഹിന്ദുക്കളും മുസ്ലിമുകളും ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാനാവാത്ത രണ്ട് രാഷ്ട്രങ്ങളാണെന്ന് മോദിയുടെ റോൾ മോഡലായ സാവർക്കർ പറഞ്ഞപ്പോൾ ഇന്ത്യ വിഭജനത്തെ ശക്തിയായി എതിർത്ത രണ്ട് മുസ്ലിം രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടായിരുന്നു. മൗലാന ആസാദ് വിഭജനത്തെ എതിർത്തു എന്ന് മാത്രമല്ല മാതൃരാജ്യത്തെ വെട്ടിമുറിക്കുന്ന അനിസ്ലാമികമാണെന്ന് കൂടി അദ്ദേഹം വാദിച്ചു. മഹാത്മാഗാന്ധിയുടെ സന്തത സഹചാരിയായിരുന്ന ഖാൻ അബ്ദുൾ ഗഫാർ ഖാൻ വിഭജനത്തെ നഖശിഖാന്തം എതിർത്ത് ഉറച്ച ഇസ്ലാമത വിശ്വാസിയായിരുന്നു. പാകിസ്ഥാൻ എന്ന ആശയത്തെ തന്നെ അനിസ്ലാമികമെന്ന് പരസ്യമായി വിശേഷിപ്പിച്ച ഖാൻ അബ്ദുൾ ഗഫാർ ഖാനെതിരെ പാകിസ്ഥാൻ വാദത്തെ അനുകൂലിച്ച് തീവ്ര ചിന്താഗതിക്കാരായ ചില മുസ്ലിമുകളിൽ നിന്ന് ശാരീരിക ആക്രമണം പോലും ഉണ്ടായി. പുതിയ പാകിസ്ഥാന്റെ അതിർത്തികൾ നിശ്ചയിക്കുന്ന റാഡ്ക്ലിഫ് ലൈൻ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ തന്റെ ജന്മദേശമായ പഷ്തൂൺ പ്രദേശം വടക്കു പടിഞ്ഞാറും പാകിസ്ഥാന്റെ ഭാഗമായി മാറുമെന്ന ആശങ്ക അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒടുവിൽ തന്റെ എതിർപ്പിനെ മറികടന്ന് വിഭജന പ്രമേയം പാസായപ്പോൾ ഖാൻ അബ്ദുൾ ഗഫാർ ഖാൻ തന്റെ ഒപ്പമുണ്ടായിരുന്ന നെഹ്റു, ആസാദ്, പട്ടേൽ എന്നിവരോട് നിങ്ങൾ ഞങ്ങളെ ചെന്നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുത്തു എന്നാണ് പരാതിപ്പെട്ടത്. ഇന്ത്യ വിഭജനത്തെ അവസാന നിമിഷം വരെ എതിർത്ത ഇതുപോലുള്ള ആയിരക്കണക്കിന് ദേശസ്നേഹികളെ മുൻ വർഷങ്ങളെ പോലെ തന്നെ മോദി ഇക്കൊല്ലവും തഴഞ്ഞത് ചരിത്രം അറിയാത്തത് കൊണ്ട് മാത്രമല്ല അവർ മുസ്ലിമുകളാണെന്ന് നല്ലവണ്ണം അറിയാവുന്നത് കൊണ്ടുകൂടിയാണ് എന്നതിൽ നിങ്ങൾക്ക് തർക്കമുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. മുൻപൊക്കെ സ്വാതന്ത്ര്യദിന സന്ദേശം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ അഖണ്ഡത ഊട്ടിയുറപ്പിക്കുന്നതിനായി സർക്കാർ എന്തൊക്കെ ചെയ്യുന്നു, ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, പിന്നെ മഹത്തരമായ മതസൗഹാർദ്ദത്തെയും ഹിന്ദു മുസ്ലിം ഐക്യത്തെയും എല്ലാം കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ, ഭാരതത്തിന്റെ മഹത്തായ കോമ്പസിറ്റ് കൾച്ചർ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യം, പുരോഗതിയിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ ജാതിമത ചിന്തകളില്ലാതെ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യം തുടങ്ങി നിരവധി അടിസ്ഥാന പ്രശ്നങ്ങളാണ്, രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളാണ് പരാമർശിക്കപ്പെടാറുള്ളത്. അല്ലാതെ ഇന്ത്യ എന്ന രാജ്യം ഉണ്ടായ 2014 എന്ന് തോന്നിപ്പിക്കുമാറും മുമ്പുള്ളതെല്ലാം തമസ്കരിച്ചുകൊണ്ട് ഞാനാണ് എല്ലാം എന്നുള്ള പൊങ്ങച്ചമല്ല ഈ ഒരു പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നേരം എടുത്ത് എഴുന്നേറ്റാൽ രാത്രി ഉറങ്ങുന്നത് വരെ 2024 തിരഞ്ഞെടുപ്പ് എങ്ങനെ ജയിക്കാമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു മൂന്നാംകിട രാഷ്ട്രീയക്കാരനിൽ നിന്ന് ഇതിലധികം പ്രതീക്ഷിക്കുന്ന നമ്മളല്ലേ കുറ്റക്കാർ? നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗവും മുൻ വർഷങ്ങളിലേതുപോലെ ഭാരതത്തിന്റെ മഹത്തായ പൈതൃകത്തോടും ഇന്ന് മോദി കാൽ ചവിട്ടി നിൽക്കുന്ന ഭാരതം എന്ന ഈ ഭൂമിക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്ത നിരവധി രാജ്യസ്നേഹികളോടുമുള്ള നന്ദികേടിന്റെ വിളംബരമായി മാറി. മഹാത്മാഗാന്ധി പോലും തൽക്കാലം ഡൊമിനിയൻ സ്റ്റാറ്റസ് മതി എന്ന നിലപാടെടുത്തപ്പോൾ രാജ്യത്തിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ലാഹോർ കോൺഗ്രസിൽ പ്രമേയം പാസാക്കി 1931 ആദ്യമായി ത്രിവർണ പതാക ഉയർത്തിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന മനുഷ്യനെ നന്ദികെട്ട സംഖികൾ മറവിയുടെ ഇരുളിലേക്ക് തള്ളി അകറ്റാൻ പരമാവധി ശ്രമിക്കുന്നത് നാം സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. നെഹ്റു സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ഓബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന പ്രമേയത്തെയാണ് അതിന്റെ അതേ രൂപത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായ പ്രിയാമ്പിളായി ഡോക്ടർ അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. ഇന്നിപ്പോൾ ചാനൽ ചർച്ചകളിൽ വന്ന അതേ പ്രിയാമ്പിളിനെ പറ്റിയും കേശവാനന്ദ ഭാരതിയെ പറ്റിയും എല്ലാം നാണമില്ലാതെ തള്ളുന്ന ദുരന്ത സംഖികൾ അവർ പുകഴ്ത്തുന്ന ആ പ്രിയാമ്പിൾ എഴുതിയത് അവർ തന്നെ ദിവസവും പുകഴ്ത്തുന്ന പണ്ഡിറ്റ് നെഹ്റു ആണ് എന്ന സത്യം മനസ്സിലാക്കാതെയാണ്. എത്ര തമസ്കരിക്കാൻ ശ്രമിച്ചാലും ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന നിലയിൽ പണ്ഡിറ്റ് നെഹ്റു ഈ രാജ്യമുള്ള കാലത്തോളം സൂര്യ തേജസ്സോടെ ജ്വലിക്കും എന്ന് ഈ ഒരൊറ്റ ഉദാഹരണത്തിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും മികച്ച പ്രസംഗങ്ങളും ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി തുടങ്ങിയ ചരിത്ര സ്മാരകങ്ങളും എഴുതിക്കൂട്ടിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലൊരു ഇന്റലക്ച്വൽ, ശീതസമരത്തിന്റെ തീ ചുളയിൽ നിന്നുകൊണ്ട് ചേരിചേരാ നയം എന്ന പുത്തൻ ആശയം ഒരു ലോകക്രമം തന്നെ സൃഷ്ടിച്ചെടുത്ത നെഹ്റുവിനെ പോലൊരു സ്റ്റേറ്റ്സ്മാൻ, ആൽബർട്ട് ഐൻസ്റ്റൈൻ, ഹോമി ജഹാംഗീർ ബാബ, വിക്രം സാരാഭായ് തുടങ്ങിയ ബുദ്ധിജീവികളുമായുള്ള നിരന്തര സമ്പർക്കത്തിലൂടെ തന്റെ ബൗദ്ധിക ഔന്നത്യം
ചക്രവാളങ്ങളോളം വികസിപ്പിക്കുകയും സയന്റിഫിക് ടെമ്പർ എന്ന പ്രയോഗം തന്നെ ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്ത നെഹ്റു എന്ന ശാസ്ത്ര കൊതുകി. അവിടെ നിന്ന് മഹത്തായ ഒരു രാജ്യത്തിന്റെ കടിഞ്ഞാൺ ഏഴാം ക്ലാസ്സും ഗുസ്തിയുമായി നടക്കുന്ന അപരമത വിദ്വേഷത്തിന്റെ സംഹാരഭാവം പേർന്ന മുസ്ലിമുകളെ വേഷം നോക്കി തിരിച്ചറിയാൻ ആഹ്വാനം ചെയ്യുന്ന ബാബ്റി മസ്ജിദിന് മേൽ ഉരുണ്ടുകയറിയ വംശീയ രഥത്തിന്റെ മുന്നിൽ നിന്ന് രാജ്യമൊട്ടാകെ കലാപങ്ങൾക്ക് കൈവീശി വഴിതെളിച്ച ഒരു വ്യാജ ഡിഗ്രിക്കാരനിലേക്ക് എത്തിയ ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് ഇത്തരം മൂന്നാം കിട രാഷ്ട്രീയ ഗീർവാണങ്ങളല്ലാതെ പിന്നെ നാം മറ്റെന്ത് പ്രതീക്ഷിക്കാനാണ്? അധികാര കൊതിമൂത്ത് സ്വബോധം നശിച്ച ഭരണാധികാരികൾ നുണ പറഞ്ഞും ചരിത്രത്തെ വക്രീകരിച്ചും ജനങ്ങളെ തമ്മിൽ തെളിച്ച് ഭാരതമാതാവിന്റെ നെഞ്ചിലേക്ക് നിരന്തരം കഠാര കയറ്റി മാതൃഹത്യ എന്ന ഏറ്റവും വലിയ പാപം ദിവസേന ചെയ്യുന്ന ഹിന്ദുത്വ ഭീകരത നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന 140 കോടി ജനങ്ങൾക്ക് ഇത് അമൃതകാലമല്ല. ഭൂരിപക്ഷ വർഗീയത സർവസീമകളും ലംഘിച്ച് ശ്വസിക്കുന്ന വായുവിൽ പോലും വിഷം തിങ്ങി നിറഞ്ഞ ദുരന്തകാലമാണ്. ജനങ്ങൾ തമ്മിൽ തെളി ചത്തൊടുങ്ങുകയും പിഞ്ചുകുഞ്ഞുങ്ങൾ വഴിയാധാരമാവുകയും മതത്തിന്റെ പേര് ജനങ്ങളെ തിരഞ്ഞുപിടിച്ച് നിയമങ്ങളെ പട്ടാപ്പകൽ കാറ്റിൽ പറത്തി ഹിന്ദുത്വ ഭരണകൂടങ്ങൾ മുസ്ലിമുകളുടെ ജീവിതങ്ങൾക്ക് മേൽ വംശീയ ബുൾഡോസർ കയറ്റിയിറക്കുകയും ചെയ്യുന്ന മോദിയുടെ ഭാരതം ഗാന്ധിയുടെ ഭാരതമല്ല, മറിച്ച് ഗോഡ്സെയുടെ ഭാരതമാണ്. ചുറ്റിലും ഭൂരിപക്ഷ മതഭ്രാന്തന്മാർ ന്യൂനപക്ഷങ്ങളുടെ ശവങ്ങൾക്ക് ചുറ്റും ആത്മനിർഭരതയോടെ ആനന്ദ നൃത്തം ചവിട്ടുമ്പോൾ നിരപരാധികളുടെ രക്തം തന്റെ അധികാര കസേരയ്ക്ക് ഉറപ്പുകൂട്ടുമെന്ന പ്രതീക്ഷയിൽ കണ്ണടച്ച് മഹാമൗനത്തിലാണ്ട് എല്ലാം ആസ്വദിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഭരിക്കുമ്പോൾ ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നവർക്ക് തലകുകാര്യമായ എന്തോ തകരാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങൾ തമ്മിൽ യോജിപ്പും പരസ്പര വിശ്വാസവും സാഹോദര്യവും ഉണ്ടെങ്കിൽ അവിടെ പട്ടിണിയും തൊഴിലില്ലായ്മയും മഹാരോഗങ്ങളും ശത്രുരാജ്യത്തിന്റെ ആക്രമണങ്ങളും ഒന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷേ അതെല്ലാം ഇല്ലാതാക്കി ജനങ്ങളെ തമ്മിലടുപ്പിച്ച് അവരുടെ രക്തം വീഴ്ത്തിയും തങ്ങളുടെ കസേര ഉറപ്പിക്കാൻ മനസ്സുള്ള ജനങ്ങളോട് ആത്മാർത്ഥതയില്ലാത്ത രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ അടിമയായി ഭാരതം എന്നുവരെ തുടരുന്നുവോ അന്നുവരെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ എനിക്കാവില്ല.